ട്രംപ് വീണ്ടും അധികാരത്തിലേറുമ്പോൾ ട്രംപിന്റെ വിജയം അത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ തന്നെ ആയിരിക്കും ലക്ഷ്യമിടുക എന്നുള്ള ഭീതി അവിടെ വർദ്ധിപ്പിക്കുകയാണ്. നിലവിൽ തിരഞ്ഞെടുപ്പ് വരെ ഒരു ആക്രമണത്തിലേക്ക് മുതിരാൻ ഇറാൻ തയ്യാറെടുത്തിട്ടില്ല. പക്ഷേ ഏത് സമയവും ഒരു ആക്രമണം പ്രതീക്ഷിച്ചു തന്നെയാണ് ഇസ്രയേൽ മുന്നോട്ട് പോകുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഇനി ശക്തമായ രീതിയിലുള്ള പ്രതിരോധ സഹായങ്ങൾ ഇസ്രയേൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. അങ്ങനെ വന്നാൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ബോംബിടാനുള്ള സാധ്യതയുണ്ടോ? അമേരിക്കയിലെ മുൻ ഇസ്രയേൽ അംബാസഡർ മൈക്കിൾ ഓറൻ ട്രംപിന്റെ വിജയത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഇതേക്കുറിച്ചുള്ള സാധ്യതകൾ വളരെ വ്യക്തമായി തന്നെ പങ്കുവെക്കുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപ് ആദ്യം തന്നെ അതിർത്തി വേലികൾ കെട്ടിയടച്ചുകൊണ്ടുള്ള വലിയ ആഹ്വാനം നടത്തുകയും ചൈനയ്ക്കെതിരെ ഭീഷണി സന്ദേശം ഉയർത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഇനി ലക്ഷ്യം വെക്കുന്നത് ഇസ്രയേൽ സംഘർഷം തന്നെയാണ്. ഇസ്രയേലുമായിട്ടുള്ള പലസ്തീൻ വിഷയവും ഹമാസും ഹിസ്ബുള്ളയും ഹൂദികളും അതുപോലെ തന്നെ ഇറാന്റെ മറ്റു പ്രോക്സികളും നടത്തുന്ന ആക്രമണവും ഇറാനുമായിട്ടുള്ള സംഘർഷവും ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുകയും അതിനുടനടി തന്നെ പരിഹാരം കണ്ടെത്തുകയും ചെയ്യും. മറുഭാഗത്ത് റഷ്യ ഉക്രൈൻ സംഘർഷവും കലുഷിതമായി തന്നെ മുന്നോട്ട് പോകുമ്പോൾ അതിനും പരിഹാരം കണ്ടെത്താൻ ട്രംപിന് സാധിക്കുമെന്നാണ് അമേരിക്കൻ ജനതയും കണക്കുകൂട്ടുന്നത്. അമേരിക്കയിലെ മുൻ ഇസ്രയേൽ അംബാസഡറും ഇസ്രയേലി അഡ്വക്കസി ഗ്രൂപ്പിന്റെ സ്ഥാപകനുമായിട്ടുള്ള മൈക്കിൾ ഓറൻ ജനുവരിയിൽ ട്രംപ് അധികാരത്തിലേറ്റാൽ ഇസ്രയേലിന്റെ ഭാവി ആക്രമണ പദ്ധതികൾ ഏതു തരത്തിലായിരിക്കും, അത് ട്രംപിന്റെ വിജയത്തെ കൊണ്ട് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം വിശകലനം ചെയ്യുന്നുണ്ട്. ഇസ്രയേലിന്റെ ആക്രമണ ശൈലി സ്വഭാവം അത് പതിന്മടങ്ങായി വർദ്ധിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. കാര്യം ഇസ്രയേലുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന രീതിയിൽ കച്ചവട താല്പര്യങ്ങൾക്കൊക്കെ തന്നെ അനുഭാവം പുലർത്തുന്ന ട്രംപിന്റെ ആധിപത്യം തന്നെയായിരിക്കും ഇനി പശ്ചിമേഷ്യ കാണാനൊരുങ്ങുന്നത്. അതുപോലെ തന്നെ ട്രംപിന്റെ കർക്കശ്യമായ നിലപാടുകളും ഇറാൻ അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഇതിലൂടെ വിലയിരുത്തുന്നത്. ബൈഡൻ അതുവരെ എന്ത് ചെയ്യുമെന്നുള്ള കാര്യം തന്നെയാണ് ജെറുസലേം പോസ്റ്റുമായിട്ടുള്ള അഭിമുഖത്തിലൂടെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും മുൻകൂർ ആക്രമണം ഒട്ടും തന്നെ തള്ളിക്കളയുന്നില്ല എന്ന് ഇറാനും ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നുണ്ട്. ഏത് തരത്തിലുള്ള ഏറ്റുമുട്ടലിനും തങ്ങൾ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നുവെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ആയത്തുള്ള ഖമേനി തന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഡെപ്യൂട്ടി ചീഫായിട്ടുള്ള അലി ഫദവി ഇസ്രയേലുമായി ഏറ്റുമുട്ടലിന് തയ്യാറാണെന്നും അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും മുൻകൂർ ആക്രമണം മുൻകൂട്ടി കാണുന്നുവെന്നും അതൊട്ടും തന്നെ തള്ളിക്കളയുന്നില്ല. പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയം ഏറ്റെടുത്തതിന് തൊട്ട് പിന്നാലെ അവർ അക്കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകുന്നുണ്ട്. ഇറാൻ സ്റ്റുഡന്റ് ന്യൂസ് ഏജൻസിയാണ് ഇക്കാര്യം കൃത്യമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതും പരാമർശിക്കുന്നതും. ഉറപ്പായും ഇറാൻ ആക്രമണം പ്രതീക്ഷിക്കുന്നു. അതിന്റെ വ്യാപ്തി എത്രത്തോളം വലുതാകുമെന്നുള്ളത് ഇസ്രയേൽ ആയിരിക്കും നിശ്ചയിക്കുക. ട്രംപിന്റെ വിജയമെന്ന് പറയുന്നത് വെസ്റ്റ് ബാങ്കിൽ പരമാധികാരത്തിന്റെ സമയമായിരിക്കുന്നു എന്നുള്ള സൂചനയാണെന്നും ഭീകരർക്ക് വധശിക്ഷ നൽകുമെന്നുമാണ് ദേശീയ സുരക്ഷാ മന്ത്രിയായിട്ടുള്ള ഇറ്റാമർ ബെൻഗിർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇസ്രയേലിന്റെ നിലപാട് അത്ര വ്യക്തമായി തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ അനുമാനമായ അമേരിക്കൻ തിരഞ്ഞെടുപ്പ് വിജയത്തെ വളരെയധികം സ്വാഗതം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് പരമാധികാരത്തിന്റെ സമയം, ഇത് സമ്പൂർണ്ണ വിജയത്തിന്റെ സമയം എന്നാണ് ഇസ്രയേൽ പ്രസ്താവിക്കുന്നത്. തീവ്രവാദികളെ ഏത് നിരത്തിലും ഇനി വധശിക്ഷ നൽകാനുള്ള തീരുമാനത്തിലേക്ക് കടക്കുന്നു. എല്ലാത്തരം നിയമങ്ങളും അനുശാസിക്കുന്നത് സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഇനി അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങൾക്കും തങ്ങളുടെ ഒപ്പം തന്നെ നിൽക്കുമെന്നും ഇസ്രയേലിന്റെ യഥാർത്ഥ സുഹൃത്താണ് ട്രംപെന്നുമാണ് ഗാൻസ് വാഴ്ത്തുന്നതും.